കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജോയിന്റ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ കിറ്റും ഭക്ഷ്യധാന്യങ്ങളും തൊടുപുഴ മുനിസിപ്പാലിറ്റിക്ക് കൈമാറിയും തൊടുപുഴ മുനിസിപ്പൽ ഓഫീസിൽ നടന്ന ചടങ്ങിൽ ജോയിന്റ് കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് ആർ ബിജുമൻ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജിന് കിറ്റുകൾ കൈമാറിയും സമൂഹം ദുരിതത്തിലകപ്പെടുമ്പോൾ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന സംഘടനയാണ് ജോയിന്റ് കൌൺസിലെന്ന് മുനിസിപ്പൽ ചെയർമാൻ പറഞ്ഞു. കോവിഡ് മഹാമാരി അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇടുക്കി ജില്ലാ ജോയിന്റ് കൗൺസിൽ ഇന്ന് നഗരസഭയുടെ കീഴിൽ നടന്ന കമ്മ്യൂണിക് കിച്ചണിലേക്ക് ഒരു കൈത്താങ്ങുമായിട്ടാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ പത്രമാധ്യമങ്ങൾ കൂടെയൊക്കെ കാണുന്നതാണ്, ഇടുക്കി ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ പഞ്ചായത്തുകളിൽ ജോയിന്റ് കൗൺസിൽ നൽകിയിരിക്കുന്ന സംഭാവനകൾ. ജനങ്ങൾ ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നഗരസഭ ഒരുക്കിയിരിക്കുന്ന ജനകീയ ഹോട്ടലിൽ നിന്നും 300 ഭക്ഷണപൊതികളാണ് ക്വാറന്റൈനിലിരിക്കുന്ന ആളുകൾക്കും അതുപോലെ യാചകരായിരിക്കുന്ന തൊടുപുഴ നഗരത്തിൻ്റെ പല മേഖലകളിലുള്ള ആളുകളിലെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ DCC സെൻ്റർ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നിർധനരായ ആളുകളെ കൊണ്ടേ കിടത്തിയിട്ടുണ്ട്. അവർക്ക് 3 ഭക്ഷണവും ഈ ജനകീയ ഹോട്ടലിൽ നിന്നാണ് കൊടുക്കുന്നത്. സുമ്മനസ്സുകളുടെ സഹായം കൊണ്ട് മാത്രമാണ് നാളിതുവരെയുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞു പോകുന്നത്. വ്യത്യസ്തമായ ഒരു രീതിയിലാണിന്ന് ജോയിന്റ് കൗൺസിൽ ഇവിടെ എത്തി കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് പറയുക, അത് എത്തിച്ചേരാമെന്ന് നമ്മളോട് ആവശ്യപ്പെടുകയും ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്ത് CPI ജില്ലാ കമ്മിറ്റി അംഗവും വാർഡ് കൗൺസിലറുമായ അബ്സുൽഖായുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഇങ്ങനെയൊരു സ്നേഹോപഹാരം എന്നാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ നാട്ടിലെ ചെറിയവരെന്നോ വലിയവരെന്നോ ഇല്ലാത്ത ഒരവസ്ഥകളിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഭക്ഷ്യധാന്യങ്ങൾ നഗരസഭയിലേക്ക് എത്തിക്കുക, ജനകീയ ഹോട്ടലിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അഭിമാനകരമായൊരു കാര്യമാണ്. ഒട്ടനവധി പഞ്ചായത്തിലും കുമാരമംഗലം കമ്മ്യൂണിറ്റി കിച്ചണിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സംഘടനയിൽപ്പെട്ട ആളുകൾ ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുകയുണ്ടായി. അതുപോലെ പീരിമേട് പല മേഖലകളിലും ഇന്ന് ഇത് ഇരുകൈ നീട്ടി സ്വീകരിക്കുകയാണ്. കാരണം ഈ നഗരത്തിലുള്ള ആളുകൾ, തൊടുപുഴ നഗരസഭയിലുള്ള ആളുകൾ ആരും വിശന്നിരിക്കരുത് എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് നമ്മൾ ഓരോ ദിവസം കടന്നു പോകുന്നത്. കാരണം അത്രയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ജനവിഭാഗമാണ് പല മേഖലകളിലും. നമ്മുടെ കിഴക്കൻ മേഖലകളിലൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മേഖലകളിലെല്ലാവരെയും എല്ലാ വാർഡുകളിലും 35 വാർഡുകളിലും പരിശോധിച്ച് അവിടെ ആർക്കൊക്കെയാണ് ഭക്ഷണ സാധനങ്ങൾ വേണ്ടത്, ആരാണ് പട്ടിണിയിരിക്കുന്നതെന്ന് അവരുടെ വീടുകളിൽ ഭക്ഷണം എത്തിക്കുന്ന ഒരു സംവിധാനമാണ് നഗരസഭ ചെയ്തു വരുന്നത്. അതിലേക്ക് ഉപകാരം ചെയ്ത ഇടുക്കി ജില്ലാ ജോയിന്റ് കൗൺസിലിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് രേഖപ്പെടുത്തും. സംസ്ഥാന കമ്മിറ്റി അംഗം ഡിബിനിൽ ആമുഖ പ്രഭാഷണം നടത്തി പ്രവർത്തനം കൂടി നടത്തി വരിക. ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ കുമാരമംഗലത്ത് പ്രവർത്തിക്കുന്ന സാമൂഹ്യ അടുക്കളയിലാണെങ്കിലും അതേപോലെ തന്നെ കൈമണ്ണൂർ പഞ്ചായത്തിലാണെങ്കിലും ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടാണെങ്കിലും പീരുമേട് മേഖലയിലായി ബന്ധപ്പെട്ടാലും അല്ലെങ്കിൽ ഈ ജില്ലയിലെമ്പാടും എവിടെയെല്ലാം ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അവിടെയെല്ലാം ഇടപെടൽ നടത്തിക്കൊണ്ടാണ് ജോയിന്റ് കൗൺസിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ നമ്മുടെ മുനിസിപ്പൽ കൗൺസിലിലേക്ക് നമുക്ക് ഇവിടെയുള്ള പലവ്യഞ്ജന സാധനങ്ങൾ ഉൾപ്പെടെ അരി ഉൾപ്പെടെ സവോളയും ഉരുളക്കിഴങ്ങും ഉൾപ്പെടെ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൈമാറുന്ന ഒരു പ്രവർത്തനമാണ് ഇന്ന് ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. മുനിസിപ്പൽ കൗൺസിലർ മുഹമ്മദ് അഫ്സൽ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജി രമേശ്, തൊടുപുഴ മേഖലാ സെക്രട്ടറി DK സജിമോൻ, പ്രസിഡന്റ് AK സുഭാഷ്, മേഖലാ ജോയിന്റ് സെക്രട്ടറി ബിജു ചന്ദ്രൻ, വനിതാ കൺവീനർ രാജിമോൾ, മേഖലാ കമ്മിറ്റി അംഗങ്ങളായ ബിനു വി ജോസഫ്, അനീഷ് ഫിലിപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ.